സദസ്സിനെ വന്ദനം. ഓണം അന്നം ഇന്നം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. മലയാളിയുടെ മനസ്സിൽ എന്നും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറഞ്ഞ താലവുമേന്തിക്കൊണ്ട് കടന്നുവരുന്ന ഉത്സവമാണ് ഓണം. നാടും നഗരവും കാലത്തിനൊത്ത് കോലം മാറിയെങ്കിലും ഇന്നും ഓണാഘോഷത്തിന്റെ പ്രശസ്തി ഏറിയിട്ടേ ഉള്ളൂ. പൊന്നിൻ ചിങ്ങത്തിന്റെ സ്വർണ രഥത്തിലേറിയാണ് ഓണത്തിന്റെ വരവ്. നന്മയുടെയും സമൃദ്ധിയുടെയും നിറച്ചാർത്ത് പകരുന്ന ഓണം മലയാളിയുടെ മാത്രം ആഘോഷമാണ്. കർക്കിടകത്തിലെ ദുരിത ദുരന്തങ്ങൾക്കൊടുവിൽ പ്രതീക്ഷ നിർഭരമായാണ് ഓണം വന്നു പിറക്കുന്നത്. ഐതിഹ്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഓണം പറഞ്ഞാലും കേട്ടാലും മതിവരില്ല. നന്മയുടെയും ധർമ്മത്തിന്റെയും പ്രതീകമായി വാണരുളിയ മാവേലി മന്നന് മലയാളികൾ സമർപ്പിക്കുന്ന ഉത്സവ കാണിക്കയാണ് ഓണം. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. കാണം വിറ്റു ഓണമുണ്ണണം എന്ന ചൊല്ലിന്റെ പ്രശസ്തി ഏറുന്നതും ഇവിടെയാണ്. തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണുവാൻ എത്തുന്നതിന്റെ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. തൃക്കാക്കരയപ്പ പടിക്കൽ വായോ, ഞാനിട്ട പൂക്കളം കാണാൻ വായോ, ആർപ്പോ ഇറോ എന്ന ആരവത്തോടെ എല്ലാ തിരുവോണ നാളുകളിലും കേരളീയർ അല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. തിരുവോണ നാളിലെ ഓണ സദ്യയാണ് അതികെങ്കേമം. പുലിക്കളി, വേലൻതുള്ളൽ കളി, ഓണപ്പൊട്ടൻ തുടങ്ങിയ അനുഷ്ഠാന കലകൾ കൊണ്ട് ഓണക്കാലം നിറസാന്നിധ്യം വിളിച്ചോതുന്നു. കാലം നൽകിയ തിരക്കുകൾ ചിലതൊക്കെ മാറ്റിമറിച്ചെങ്കിലും ഓണം ഇന്നും മലയാളിയുടെ മനസ്സിൽ വളരെ ഗൃഹാതുരത്വം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓർമ്മയുടെ തിരുത്തളലിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരുന്നത് കുമ്മാട്ടിക്കളി, കിളിത്തട്ടുകളി, കൈകൊട്ടിക്കളി എന്നിങ്ങനെ അന്യമാങ്ങു പോകുന്ന കളികൾക്കൊപ്പം തൊടിയിലും പറമ്പിലും കാണപ്പെടുന്ന കാക്കപ്പൂവും കൃഷ്ണകിരീടവുമെല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ഓണത്തനിമ വംശനാശം വന്നുപോകുന്ന തലമുറയാണ് ഇന്നുള്ളത്. ഇൻസ്റ്റന്റ് ഓണം നമ്മുടെ ഓണവിപണി പോലും ഇന്ന് കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഐതിഹ്യ അനുസരണം മാവേലി തമ്പുരാന്റെ ഭരണകാലം മലയാള നാട് കള്ളമോ ചതിയോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്വർഗ തുല്യമായിരുന്നു. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതെ, അത്തരമൊരു കാലഘട്ടത്തിന്റെ സ്മരണ പുതുക്കാൻ നമ്മൾ മലയാളികൾക്ക് ഇന്ന് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തത്തിന്റെ തലേനാൾ വേലികളിലും പറമ്പുകളിലും വഴിയരികിലും കാട്ടുപൊന്തകളിലും നാട്ടുപൂക്കൾ ശേഖരിക്കാൻ വരുന്ന കുട്ടികൾ ഒരു കാലത്തെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരുന്നു. എന്നാൽ തുമ്പയും മുക്കുറ്റിയും ഒക്കെ അവകാശം പറഞ്ഞിരുന്ന ആ പൂക്കളങ്ങളിൽ നിന്ന് അവർ എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു. മാവിന്റെ കൊമ്പത്ത് ഇരുകയറിൽ തൂങ്ങിയാടുന്ന ഊഞ്ഞാൽ കാഴ്ചകളും ഓരോ വീട്ടിലെയും ദൃശ്യമായിരുന്നു. ഇന്ന് മലയാള നാടിന്റെ ഓണാഘോഷം മറ്റൊരു തരത്തിലെയാണ്. ഓണ വ്യവസായ വക്തൃകമായി മാറിയ കാഴ്ചയാണ് ഇന്ന് കാണാനാകുന്നത്. ഓണസദ്യ പോലും ഇന്ന് പായ്ക്കറ്റുകളിൽ എത്തിത്തുടങ്ങി. ഓണപ്പൂക്കളിൽ പരലുപ്പും നിറക്കൂട്ടുകളും ചേർത്ത് പൂക്കൾക്ക് പകരമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്ന് ദീപാലങ്കാരങ്ങളും പ്രദർശനങ്ങളും ഓണച്ചന്തകളും സിനിമാ തിയേറ്ററുകളും കാസറ്റുകളിലുമൊക്കെയായി ഓണക്കാലം ഒതുങ്ങി. പഴമയുടെ പെരുമ ഇനി എന്ന് തിരിച്ചെത്തും എന്ന ചോദ്യം കുപ്രസിക്തമാകുമ്പോഴും ഓർക്കാം, പൂവിളികൾക്കായി കാതോർക്കാം. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.